ഒരു ഒരു ഉദ്യോഗസ്ഥന്മാർ ജില്ലാ തലത്തിൽ വിതരണം ചെയ്തു. അവിടെ വിതരണം ചെയ്തത് ഉദ്യോഗസ്ഥന്മാരാണ്, രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ്. ഈ വിതരണം ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളല്ല ഇത് വിതരണം ചെയ്തത്, വിതരണം ചെയ്തത് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വിതരണം ചെയ്തു, അവിടെ വിതരണം ചെയ്തത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്കെതിരെ നടപടിയെടുക്കണം. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളല്ല ഇത് വിതരണം ചെയ്തത്. അതിന് ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് ജില്ലാതലത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാരോ പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണോ ഉറപ്പുവരുത്തേണ്ടത്. അത് ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിയും അവർ സ്വീകരിക്കാതെ അവർ നടത്തി. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. മാത്രമല്ല, ഈ പാവപ്പെട്ട ആളുകളെ മേപ്പാടി പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ഏർപ്പാട് ഈ ഭരണം, സംസ്ഥാന ഭരണം അവസാനിപ്പിക്കണം. ആ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ വീട്ടിൽ കിറ്റെത്തിച്ചു കൊടുക്കണം. അതിന് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഇറങ്ങിപ്പോകണമെന്നേ. ദുരന്ത ബാധിതരായ ആളുകളെ കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദ ഘട്ട ഏർപ്പാടാണ്. അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള നടപടി വേണം, അതാണ് വേണ്ടത്. അതിൽ ഗുരുതര സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. അത് വിതരണം ചെയ്തത് ഈ ജില്ലാതലത്തിൽ വിതരണം ചെയ്തത് റവന്യൂ ആണ്, പഞ്ചായത്തിൽ വിതരണം ചെയ്തത് പഞ്ചായത്ത് വകുപ്പ് ജീവനക്കാരാണ്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ആ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ് എന്നുള്ള സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അവരുടെ കൃത്യതയാർന്നതായിരിക്കുന്ന അവരുടെ സാക്ഷിപത്രം ഉണ്ടെങ്കിൽ മാത്രമേ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാധനവും ഇല്ല. ഞങ്ങൾ ഇന്നലെ കലക്ടറോട് ചോദിച്ചല്ലോ, കലക്ടർ പറഞ്ഞു ഞാൻ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഇല്ല. ഉറപ്പാണ് ഇവർ നോക്കിയിട്ടില്ല, സംശയമില്ല. വളരെ ഗൗരവതരമായ സാഹചര്യം. അല്ല, അത് ഒന്നും അറിയില്ല. അവിടെ ഏത് സമയത്ത് അവിടെ കെട്ടിക്കിടന്നു എന്നുള്ളത് നമുക്കറിയില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഞങ്ങള് ഈ ജില്ലയില് ഫ്ലഡ് ഉണ്ടായ മുഴുവൻ സ്ഥലങ്ങളിലും ഞങ്ങള് കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ കിറ്റുകൾ ഞങ്ങൾക്ക് പല ഭാഗത്തുനിന്ന് കിട്ടിയതാണ്. രണ്ട് സമീപനമാണ്. ഒന്ന് ലാൻഡ്സ്ലൈഡ് ഭാഗത്തുള്ള കിറ്റ് ആശ്വാസ നടപടികൾ, രണ്ട് ഈ മഴ പെയ്ത സമയത്ത് റിലീഫ് ക്യാമ്പിലേക്ക് മാറിയ ആളുകളെ സഹായിക്കാനുള്ള നടപടി. അത് റിലീഫ് ക്യാമ്പിൽ നടന്ന താമസിച്ച ആളുകൾക്കുള്ള സഹായ നടപടികൾ എല്ലാ പഞ്ചായത്തിലും പരമാവധി കൊടുത്തിട്ടുണ്ട്. അത് മൂന്ന് നാല് ഘട്ടമായിട്ട് കൊടുത്ത് ആ പഞ്ചായത്തിൽ ഞങ്ങൾ അവസാനമാണ് കൊടുത്തത്. അത് കൊടുക്കുന്നതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അതവിടെ സൂക്ഷിച്ചു, അത്രയേ ഉള്ളൂ. വേറെ ഒരു കാര്യം ഇതിൽ